എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആതിര ആൻഡ് വെൽക്കം ബാക്ക് ടു തിരുവാതിര വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഈ തിരുവാതിര വ്രതത്തിൻ്റെ ദിവസത്തിൽ എനിക്ക് എന്താ പറയുക, ഒരു കാര്യം എല്ലാവരോടും പറയാനുണ്ട്. അപ്പോൾ നമ്മുടെ ഈ തിരുവാതിര വ്ളോഗ്സ് എന്തുകൊണ്ടാണ് ഈ പേരിട്ടത് എന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. തിരുവാതിര എന്നാണോ എൻ്റെ പേര്, അതോ എന്താണ് തിരുവാതിര, തിരുവാതിര കളിയായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ടതാണോ, അങ്ങനെ പല പല ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ എനിക്കതൊരു എന്താ പറയുക പറയാനൊരു അവസരം കിട്ടിയിട്ടില്ല. പക്ഷെ ഇന്ന് ധനുമാസത്തിലെ ഈ തിരുവാതിര നാളിൽ എനിക്കത് ഷെയർ ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേരിന് പിന്നിൽ 1995 തുലാം മാസത്തിൽ തിരുവാതിരയിൽ ഒരു കുട്ടി ജനിച്ചു. ആ കുട്ടിയാണ് ഞാൻ. അപ്പൊ അന്ന് നമ്മളുടെ പേരിടുന്നതിന്റെ ചടങ്ങുണ്ടാവുമല്ലോ, അതിന് നമ്മുടെ ജാതകം വായിക്കില്ലേ. അപ്പോൾ അത് പേരിടുന്നതിന് മുന്നേ ജാതകത്തിൻ്റെ വായിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ പണിക്കർ ചോദിച്ചു എന്താണ് പേര് ഇടാൻ പോണേന്ന്. അപ്പം അമ്മയച്ചനും പറഞ്ഞു തിരുവാതിര എന്നാണല്ലോ, അപ്പം ആതിര എന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ പണിക്കർ പറഞ്ഞു ആ ഇത് തന്നെയാണ്, സന്തോഷ് പണിക്കരായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു ഇത് തന്നെയാണ് ഉചിതം, ആ പേര് തന്നെയാണ് കറക്റ്റായിട്ടുള്ളത്, കുട്ടിക്ക് അത് തന്നെ ഇട്ടാൽ മതി. അങ്ങനെയാണ് എൻ്റെ പേര് ആതിരയായത്. അപ്പോൾ ഈ തിരുവാതിര നാളെന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ അച്ഛൻ്റെ അച്ഛൻ, അതായത് എൻ്റെ അച്ചാച്ചൻ്റെ നാള് തിരുവാതിരയായിരുന്നു. അച്ചാച്ചൻ ഇപ്പില്ല. അപ്പോൾ അച്ചാച്ചന് 4 പെൺകുട്ടികളും 1 ആൺകുട്ടിയുമാണ്. ആ ആൺകുട്ടിയാണ് എൻ്റെ അച്ഛൻ. അപ്പോൾ അച്ചാച്ചൻ്റെ 9 പേരക്കുട്ടികൾ, ഞാനടക്കമുള്ള 9 പേരക്കുട്ടികളുടെ ആകെ ഒരു കുട്ടിക്ക് മാത്രമാണ്, പേരക്കുട്ടിക്ക് മാത്രമാണ് ഈ നാള് വന്നത്, ഞാനാണ്. അപ്പോൾ ഞാൻ്റെയും അച്ചാച്ചൻ്റെയും നാള് ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീടിൻ്റെ പേരും തിരുവാതിര തന്നെയാണ്. വർഷങ്ങൾക്കിപ്പുറം ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഒരു 10 വർഷമൊക്കെ മുമ്പ് ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയപ്പോഴും എൻ്റെ ഇൻസ്റ്റാ നെയിം ഞാൻ കൊടുത്തത് തിരുവാതിര 12 എന്നായിരുന്നു. അതിനുശേഷം ടിക്ടോക്ക് വന്നു, അപ്പോഴും ഞാൻ തിരുവാതിര 12 തന്നെയായിരുന്നു എൻ്റെ ടിക്ടോക്ക് നെയിമും. അപ്പോൾ ഈ വർഷം ആദ്യം എനിക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. തുടങ്ങിയപ്പോഴും എനിക്ക് വേറെ പേരൊന്നും മനസ്സിലേക്ക് വന്നില്ല, തിരുവാതിര തന്നെയാണ് വന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ തിരുവാതിര വ്ളോഗ്സ് വന്നത്. അപ്പോൾ ധനുമാസത്തിലുള്ള തിരുവാതിര നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എത്രത്തോളം നമ്മുടെ നാട്ടിൽ ആഘോഷിക്കപ്പെടുന്നതാണെന്ന്. അപ്പോൾ ചെറുപ്പം മുതലേ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ടീനേജ് പ്രായം തൊട്ട് ഞാനും അമ്മയുടെ കൂടെ തിരുവാതിര നോമ്പെടുക്കാറുണ്ട്, വ്രതമെടുക്കാറുണ്ട്. അപ്പോൾ അതിന് മുന്നൊക്കെ അമ്മ എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അമ്മ കാലത്തിൽ നിന്നിട്ട് കുളിച്ച് എന്താ പറയുക ഈ പുഴുക്കും ഗോതമ്പ് കഞ്ഞിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി പ്രാർത്ഥിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാനും അമ്മയുടെ കൂടെ വ്രതം എടുത്തു തുടങ്ങി. എന്നാൽ ഞാനിതൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം വരെ അമ്മ ഉണ്ടാക്കുന്നു, ഞാൻ അമ്മയുടെ കൂടെ ചേർന്ന് അത് ആ ഒരു വ്രതം എടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. കഴിഞ്ഞ കൊല്ലം കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴാണ് എൻ്റെ ആദ്യത്തെ തിരുവാതിര, ആദ്യത്തെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ തിരുവാതിരന് പൂത്തിരുവാതിര എന്നാണല്ലോ പറയാം. അപ്പോഴും ഈ സംഭവങ്ങളെല്ലാം ഞാനിവിടെ ചെയ്തിരുന്നു. ഇപ്രാവശ്യം എൻ്റെ 2-ാമത്തെ തിരുവാതിരയാണ് കല്യാണം കഴിഞ്ഞിട്ട്. ഞാൻ എന്തായാലും വിചാരിച്ചു ഇതൊരു വ്ളോഗാക്കാം. എൻ്റെ ഇവിടെ UK വന്നിട്ടുള്ള നമുക്ക് എങ്ങനെയാണ് തിരുവാതിര ആഘോഷിക്കാൻ പറ്റണത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് അറിയാലോ. അപ്പം എന്തായാലും നമ്മളുടെ ഉള്ളതൊക്കെ വെച്ചിട്ടുള്ള നമ്മുടെ തിരുവാതിര വ്രതത്തിലേക്ക് നമുക്ക് കടക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ തിരുവാതിര വ്രതം 2 ദിവസം മുന്നേ തുടങ്ങുന്നതാണല്ലോ. പണ്ടൊക്കെ കുറേ 1 മാസമൊക്കെ തൊട്ടിട്ടാണ് തുടങ്ങുന്നത് വെച്ചാലും ഇപ്പോഴൊക്കെ നമുക്ക് എല്ലാവരും തിരക്കും ഇതൊക്കെ വെച്ച് മകയിരം തൊട്ടിട്ട് നമ്മൾ അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ എൻ്റെ മകയിരം പ്രിപ്പറേഷനും എങ്ങനെയായിരുന്നു ഈ ദിവസത്തിലേക്ക് ഇന്ന് ഇപ്പോൾ തിരുവാതിര നാളിലേക്ക് എത്തിയത് എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഒരാളും കൂടെ നമ്മളെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ടാവും, അത് വേറെ ആരുമില്ല, എൻ്റെ അമ്മയാണ്. അമ്മയാണ് ഇതെല്ലാം പറഞ്ഞു തന്നത്, റെസിപ്പികളാണെങ്കിലും എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ. അപ്പോൾ നമുക്കിതിൻ്റെ ഈ ഒരു ദിവസത്തിൻ്റെ പിന്നാമ്പുറ കാഴ്ചകളിലേക്ക് ആദ്യം പോകാം. ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ അമ്മറ്റിനെ വിളിക്കാൻ പോവാണ്. നാളെ തിരുവാതിരല്ലേ. അപ്പോൾ എല്ലാ വർഷവും ഞങ്ങൾ ഒരുമിച്ചാണ് നിൽക്കാറുള്ളത്. ഈ 2 വർഷമായിട്ടാണ് ഇപ്പോൾ അമ്മൂട്ടി അവിടെ ഞാൻ വീട്ടിൽ നിൽക്കുന്നത്. തിരുവാതിര ഒരിടത്തൊക്കെ നോക്കാറുണ്ട്. അപ്പം എനിക്കിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം അമ്മൂട്ടിക്ക് എന്തൊക്കെ കിട്ടിയെന്ന് നോക്കാം. അമ്മൂട്ടിനെ വിളിച്ചോണ്ടിരിക്കുക കേട്ടോ. ഹലോ അമ്മയുടെ അമ്മൂട്ടിയേ,
നാളെ തിരുവാതിരയല്ലേ? ആ മോൻ അവിടെ എന്തൊക്കെ കിട്ടി? ആ മലയാളിക്കടയിൽ പോയാ? ദേ ഇവിടെ അമ്മയ്ക്ക് നോക്കിയേ, ചേന കിട്ടി, ചേമ്പ്, ദേ കായ കിട്ടിയിട്ടുണ്ട്, ദേ ഉരുളിക്കിഴങ്ങ് കിട്ടിയിട്ടുണ്ട്, കുറച്ച് കൂർക്കിയും കിട്ടിയിട്ടുണ്ട്, അപ്പൊ കിഴങ്ങുകളായിട്ടുണ്ട്. ആ പിന്നെ ഇനിയിപ്പോ പയറും പിന്നെ മുതിരിയും കടലും കിട്ടിയിട്ടുണ്ട് അമ്മയ്ക്ക്. മോനെന്താ കിട്ടിയേ? അമ്മ ഇവിടെ എനിക്ക് കായ, ചേമ്പ്, കൊള്ളി, കൂർക്ക കിട്ടി. ആ കൂർക്ക കിട്ടിയ? ആ അപ്പൊ കടല വെള്ളത്തിലിട്ടേ? ആ വെള്ളത്തിലിട്ടിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇനി അമ്മേ അതിന്റെ റെസിപ്പി വാട്സാപ്പിൽ വോയിസ് മെസ്സേജ് ആയിട്ടിടാട്ടോ, മോനുണ്ടാക്കാലോ. ഓക്കെ അമ്മ, അതെനിക്കൊന്ന് അയച്ചിട്ടുള്ളൂ കേട്ടോ. അല്ല നിര കിട്ടിയ? അയ്യോ അവിടെ കിട്ടില്ലേ, അമ്മയ്ക്ക് അവിടെ രണ്ടെണ്ണം കിട്ടി. പിന്നെ കൂവപ്പൊടി, ഏര റൂട്ട് പൗഡർ? കൂവപ്പൊടി കിട്ടിയിട്ടില്ല, ഞാൻ ഒന്ന് ചോദിച്ചു നോക്കട്ടെ. ഓക്കെ കിട്ടുമോ നോക്ക്. അപ്പോ പിന്നെ നുറുക്ക് ഗോതമ്പ് കഞ്ഞിക്ക്. അത് തന്നെ ശരി. അപ്പോ നീ നാളക്കണം. ഓക്കെ ശരിയുടെ പൊന്നോ. അപ്പം നമ്മൾ നമ്മുടെ ഇന്ത്യൻ ഷോപ്പിൽ നിന്ന് ഇറങ്ങി, മലയാളിക്കട എന്നാണ് നമ്മൾ പറയുക, പക്ഷെ മലയാളിയല്ല, ശ്രീലങ്കൻ ഒരു ചേട്ടനാണ് അതിൻ്റെ ഓണർ. അപ്പോൾ ആൾ നമ്മുടെ മലയാളി സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കാറുണ്ട്. അപ്പോൾ എന്തായാലും നാളെ തിരുവാതിരയ്ക്കുള്ള വ്രതത്തിനുള്ള കുറച്ച് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ലിമിറ്റഡ് സംഭവങ്ങളേ ഉള്ളൂ, എന്നാൽ എന്തൊക്കെ കിട്ടിയെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതാ നമ്മൾ ഇനി വീട്ടിൽ പോകും. ഓക്കെ, അപ്പം നമുക്കിവിടെ നമ്മുടെ അടുത്ത് മലയാളി സാധനങ്ങൾ കിട്ടുന്നത് ഇവിടെ മാത്രമാണ് കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നിട്ട് വാങ്ങുന്നുണ്ട്. അപ്പോൾ ഇതാണ് ചേമ്പും കൊള്ളിയും അതുപോലെ നാളികേരവും, പിന്നെ പച്ചക്കായൊക്കെ കിട്ടി ഇപ്രാവശ്യം. എന്തായാലും അതുമാത്രം ഇപ്രാവശ്യം വാങ്ങിച്ചിട്ടുള്ളൂ, ഇതാ ചക്കക്കുരൊക്കെ കാണാൻ പറ്റും. അപ്പം എന്തായാലും ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഇവിടെ എന്തൊക്കെ കിട്ടും എന്നുള്ളത് നമുക്ക് പിന്നെ കാണാം. എന്തായാലും ഇന്നിപ്പോൾ ഇതാ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് നമ്മൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി. തിരുവാതിരയാണല്ലോ. അപ്പോൾ ഇന്നലെ ഞാൻ അമ്മൂട്ടീനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടെ എന്തൊക്കെ ഒരുക്കങ്ങളെന്ന്. അപ്പം അമ്മൂട്ടി എല്ലാതും ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ രാവിലെ കുളിച്ച ഇളനീര് കുടിച്ച, പിന്നെ ഇപ്പോൾ ഗോതമ്പ് കഞ്ഞിയും പുഴുക്കും ശരിയായിട്ടുണ്ട്. തിരുവാതിരയുടെ ഓർമ്മകൾ എപ്പോഴും വരുന്നത് എൻ്റെ ചെറുപ്പം തൊട്ടാണ്. ഞാൻ കല്യാണത്തിന് മുമ്പും തിരുവാതിര വ്രതം എടുത്തിട്ടുണ്ട്, എടുക്കാറുണ്ടായിരുന്നു. അതെല്ലാം എന്നെ പഠിപ്പിച്ചത് എൻ്റെ അമ്മാമ്മയാണ്, അമ്മയുടെ അമ്മ. അമ്മാമ്മ ഇപ്പം ഇല്ല. അപ്പോൾ അമ്മാമ്മയാണ് എന്നെ കുഴുക്ക് ഉണ്ടാക്കാനും അമ്മാമ്മയാണ് ഉണ്ടാക്കി തരാറുള്ളത്. അപ്പോൾ അമ്മാമ്മയ്ക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആയിരുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ഈ കുഴുക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ആ സമയത്ത് എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങളും കിട്ടുന്ന സമയമാണ്. ഈ വൃശ്ചികം ധനു മാസം എന്ന് പറയുമ്പോൾ കൂർക്ക ഉണ്ടാവും, ചെറുകിഴങ്ങ്, മധുരക്കിഴങ്ങ്, കാവത്ത്, അങ്ങനെയുള്ള എല്ലാ കിഴങ്ങുകളും, പിന്നെ പയർ, കടല, ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ കുഴുക്കുണ്ടാക്കും. ഗോതമ്പ് കഞ്ഞി, പിന്നെ പൂവ പായസം, ഇതൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ നോറ്റിട്ട് ഞാൻ ഇതൊക്കെ എടുത്തിട്ട് ഞാനും അമ്മയും കൂടി വടക്കുന്നാഥൻ അമ്പലത്തിൽ പോയി തൊഴാറുണ്ട്. അതാണ് ചെറുപ്പകാലത്തിലുള്ള ഓർമ്മകൾ. പിന്നെ കല്യാണം കഴിഞ്ഞ് ഷാജുവിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ അമ്മ എല്ലാ ഏകാദശികളും നോൽക്കാറുണ്ട്. സ്വർഗവാതിൽ ഏകാദശി അടക്കം, പിന്നെ ശിവരാത്രി അടക്കം. അപ്പോൾ ഞാനും ഇതൊക്കെ നോൽക്കാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ തിരുവാതിരയും നോൽക്കാറുണ്ട്. തിരുവാതിര നോൽക്കുമ്പോൾ ഇതേപോലെ തന്നെ പുഴുക്കും എല്ലാം ഉണ്ടാക്കും. പിന്നെ നാട്ടിലത്തെ ആ ഒരു അന്തരീക്ഷം അറിയാലോ, ഈ മാവിൻ്റെ തളിരലിയും പിന്നെ വൃശ്ചികം, ധനുമാസക്കാറ്റ്, അങ്ങനെ ശരണം വിളികൾ, അങ്ങനെ ഒരുപാട് നല്ല സമയമാണ് അതൊക്കെ. അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ എടുത്തു തുടങ്ങി. പിന്നെ അമ്മൂട്ടി ഇത്തിരി വലുതായി തുടങ്ങിയപ്പോൾ ഒരു 13-14 വയസ്സൊക്കെ ആയപ്പോൾ അമ്മൂട്ടിയും വ്രതെടുക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി എടുക്കും, പിന്നെ അമ്പലത്തിൽ പോവും. അപ്പോൾ അതൊക്കെ നല്ലൊരു, പിന്നെ ഇത് എപ്പോഴും ഹോളിഡേയ്സിലാണ് വരാറുള്ളത്. കാരണം ഡിസംബർ ക്രിസ്മസ് ഹോളിഡേയ്സ് ആവുമല്ലോ, അപ്പോൾ നമുക്ക് എല്ലാത്തിനും സമയവും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇവിടെയായാലും അതൊക്കെ തന്നെ ചെയ്യാറ്. ഇപ്പോൾ 2 കൊല്ലമായിട്ട്, ഈ 2 വർഷങ്ങൾ കഴിഞ്ഞ വർഷം അമ്മൂട്ടി അവിടെ എടുത്തു, ഇപ്പോൾ അതേ ഇപ്പോൾ ഈ വർഷം എടുക്കണു. അപ്പോൾ അങ്ങനെ ഞാൻ ഈ പുഴുക്കിൻ്റെ റെസിപ്പിയൊക്കെ പറഞ്ഞു കൊടുക്കും, അമ്മൂട്ടി അതൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതൊരു ഭയങ്കര ഒരു എന്താ പറയുക, ഈ വ്രതം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടുള്ളത് എന്താണെങ്കിൽ, നമ്മൾ ഭർത്താക്കന്മാരുടെ
ദീർഘായുസിന് വേണ്ടിയിട്ടും ഈ കല്യാണം കഴിയാത്ത വേണ്ടി നല്ല ഭർത്താക്കന്മാരെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കണ വ്രതമാണ്. അപ്പോൾ എപ്പോഴും ഇവിടെ ഷാദു വേണം ഞാൻ തിരുവാതിര വ്രതം എടുക്കാന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എപ്പോഴും എനിക്ക് എന്തൊക്കെ വേണ്ടതെന്നുള്ളത് മേടിക്കാനും ഒക്കെ അപ്പോൾ ഇളനീരുണ്ടോ അതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ആളും ഈ ഗോതമ്പ് കഞ്ഞിയും പുഴുക്കഞ്ഞി കഴിക്കാറ് ആ ദിവസം ഇഷ്ടമാണ്. അപ്പോൾ അത് നല്ലൊരു സന്തോഷമുള്ള ദിവസമാണ്. അതായത് ശ്രീ പാർവതി ദേവി ശ്രീ പരമേശ്വരൻ്റെ പിറന്നാർദ്ദനത്തിൽ പൂജ ചെയ്യുന്നതാണല്ലോ ആ വിശ്വാസം. അപ്പോൾ അതൊരു നല്ലൊരു ദിവസമാണ്, നല്ലൊരു ഫീലാണ് നമുക്കത് ചെയ്യുമ്പോൾ. അപ്പോൾ എനിക്കും അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്രതമാണ്. ഞാൻ പരമാവധി എനിക്ക് മുടക്കാറില്ല, ഒരുവിധം എല്ലാ സമയത്തും എനിക്ക് ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പോൾ ഞാൻ ഈ കൊല്ലവും വ്രതം എടുത്തിട്ടുണ്ട്. ഇതേ പുഴുക്കും ഗോതമ്പ് കഞ്ഞിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. വൈകിട്ട് പായസം കുടിക്കും. അങ്ങനെ ഇരിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെങ്കിൽ, ഇതേ ഞാൻ ഓൾറെഡി ഇവിടെ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ, കായ, കൊള്ളി, കൂർക്ക, ചേന, ചേമ്പ് ഇതൊക്കെ ഞാൻ ഇതേ കഷ്ണങ്ങളാക്കി മഞ്ഞപ്പൊടിയും പച്ചമുളകും ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കടല, പയറും, മുതിര ഈ മൂന്ന് ധാന്യങ്ങളും കൂടിയിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നാളികേരം എന്തേ ഒരു അരമുടി നാളികേരം ചെരുക്കിയത് ജീരകം കൂടി അരച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് വേപ്പിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ശരിക്കുള്ള ഇൻഗ്രീഡിയൻസ്. പിന്നെ കുറച്ച് വേണ്ടത് നമുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വെളിച്ചെണ്ണ വേണം. വെളിച്ചെണ്ണ ദൈവത്ത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നല്ല കണ്ട അവിടുത്തെ തണുപ്പ് കാരണം എല്ലാതും നന്നായി കട്ട പിടിച്ചിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയാണ് വേണ്ടത്. അപ്പം ഇനി ഞാനിതിലേക്ക് എല്ലാതും ഇതെല്ലാം മിക്സ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇത് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഞാൻ നല്ലൊരു പുതിയ പോട്ടം എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ എന്ത് കിഴങ്ങും ഈ ധാന്യങ്ങളും കൂടി മിക്സ് ചെയ്തേക്കണം. പയർ, കടല, മുതിര നിങ്ങൾക്ക് കാണാം. അതിൻ്റെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്യാണ്. എന്നിട്ട് അത് നന്നായിട്ട് തിളപ്പിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പം അത് നന്നായി തിള വരുമ്പോൾ നമുക്ക് ഇനി നാളികേരവും ജീരകവും കൂടി അരച്ചത് ചേർക്കണം. നന്നായി തിളക്കിയിട്ട് കാരണം കടലയും പയറും മുതിരയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. മുതിര വേണമെങ്കിൽ വറുത്തിടാം കേട്ടോ, അപ്പോൾ നല്ലൊരു മണം കിട്ടും. അല്ലാണ്ട് തന്നെ ഇപ്പോൾ നല്ല പുഴുക്കിൻ്റെ മണം വരുന്നുണ്ട്. കാരണം ഈ പുഴുക്കും പുള്ളിയൊക്കെ കൂടിയിട്ട് നല്ലൊരു വാസന വരുന്നുണ്ട്. ഇതേ തിള വന്നു തുടങ്ങിയല്ലോ. ഇപ്പോൾ തിളച്ച ഈ മിശ്രിതത്തിലേക്ക് ഞാൻ ഇപ്പോൾ തിളച്ചേരിക്കുക നാളികേരം കൂടി ചേർത്ത് പൊട്ടിരിക്കുക. തിളച്ച് വെച്ച നാളികേരം കേട്ടോ നന്നായിട്ട് ഇളക്കുക. കഴിയാറായി. ഇനിയിപ്പോൾ ഇതൊന്നും നല്ല തിളച്ച് കുഴുകി കഴിഞ്ഞാൽ പച്ച വെളിച്ചെണ്ണയും നല്ല വേപ്പിലയും ചേർത്ത് അടച്ചു വയ്ക്കുക. അത്രേ ഉള്ളൂ പണി. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ എൻ്റെ വെളിച്ചെണ്ണയും പച്ചമുളകും ഇത് ചേർത്തിട്ടുണ്ട്. ലാസ്റ്റ് ചെയ്താൽ കഴിഞ്ഞു പണി. ഇനിയിപ്പോൾ ഇതൊന്ന് ഭയങ്കരമായിട്ട് ഞാൻ കട്ടിയാക്കണില്ല. കാരണം വീണ്ടും ഇതിരുന്നിട്ടൊന്നും കൂടി കട്ടിയാവും. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഉപ്പാക്കാൻ പോവാ. കളിയിലൊക്കെ തിളച്ചു നന്നായിട്ട് കുഴുകി പിന്നെ കഷ്ണങ്ങളൊക്കെ നമ്മൾ വേവിച്ചിട്ടാണല്ലോ ഇട്ടത്. അപ്പോൾ എൻ്റെ പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉപ്പ് ഞാൻ അടച്ചു വയ്ക്കാൻ പോകും. ഇതേ നമ്മുടെ തിരുവാതിര പുഴുക്കും തിരുവാതിര കഞ്ഞിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ തിരുവാതിര പുഴുക്ക് നല്ല കട്ടിയാവുന്ന. കുറച്ച് നേരം ഇരുന്നപ്പോഴേക്കും നല്ല കട്ടിയായി, നല്ല ഭാഗമായിട്ടുണ്ട്. ഇനിയിപ്പോൾ പപ്പടവും അച്ചാറും കൂടിയിട്ട് കഴിക്കാം. ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുവിധം വയറിന്ന് അറിയും. പിന്നെ വൈകിട്ട് കൂവ പായസം കുറച്ച് കുടിച്ചാൽ മതി. അപ്പോൾ ശരി, ഇനി അടുത്ത തിരുവാതിരയ്ക്ക് നമുക്ക് വീണ്ടും ഇതുപോലെ കുഴുക്കുണ്ടാക്കാം. അമ്മ പറഞ്ഞ പോലെ പറഞ്ഞു തന്ന റെസിപ്പി വെച്ച് ഞാനിതാ ഗോതമ്പ് കഞ്ഞിയും അതുപോലെ തന്നെ നമ്മുടെ പുഴുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. എട്ടങ്ങാടി ഇല്ല ഇതിൽ. കപ്പ, കൂർക്ക, കായ, ചേമ്പ്, പിന്നെ കടല, മുതിര, പയർ ഇതൊക്കെ വെച്ചിട്ടുണ്ടാക്കിയതാണ്. അപ്പം ഇനി എന്തായാലും എന്താ നമുക്ക് വേഗം കഴിക്കാം. അപ്പം ഇതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ നമ്മുടെ വ്ളോഗ്. ഇനി പാദയാത്ര വരെ നമ്മുടെ വ്രതമുണ്ട്. അതിനിടയിൽ എനിക്ക് നമ്മുടെ ശിവസഹസ്രനാമ സ്തോത്രം വായിച്ച് തീർക്കണം. അതുപോലെ തന്നെ ഓം ഉമാമഹേശ്വരായ നമഃ എന്ന് ഉള്ള മന്ത്രം 108 തവണ ചൊല്ലേണ്ടതുണ്ട്.
പിന്നെ നമുക്ക് ഈ പാതിരാ പൂച്ചുടലും മൂന്നാലാട്ടൊന്നും ഇവിടെ നമുക്ക് യു കെയിൽ നടക്കണില്ലല്ലോ. അതൊക്കെ എന്തെങ്കിലും ഇനി നാട്ടിൽ പോകുമ്പോഴൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, കൂവപ്പൊടി കിട്ടാത്തതുകൊണ്ട് കൂവപ്പൊടി പായസം ഉണ്ടാക്കാൻ പറ്റിയില്ല. അതും ഇനി അടുത്ത വട്ടം കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ എവിടെയാണെങ്കിലും നമുക്കുള്ള ലിമിറ്റേഷൻസൊക്കെ വെച്ച് നമ്മളുടെ ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യാൻ പറ്റാന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. നമുക്ക് വീട്ടിൽ നിന്ന് പറഞ്ഞു തന്നിട്ടുള്ളത് നമ്മൾ എവിടെയായാലും നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മളെപ്പോഴും ഫോളോ ചെയ്യാൻ നോക്കുക. അപ്പം എന്തായാലും എൻ്റെ ഒരു കുഞ്ഞ് തിരുവാതിര വ്രതം എങ്ങനെയായിരുന്നു നിങ്ങൾ കണ്ടു, അതുപോലെ അമ്മ അമ്മയുടെ എക്സ്പീരിയൻസും അതുപോലെ അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി അടുത്തൊരു വ്ളോഗായിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവരും സ്റ്റേ സേഫ്, ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ.